നാഷണൽ സെക്യുലർ കോൺഫറൻസ് പുനരുജ്ജീവിപ്പിക്കാനുള്ള എൻഎൽ വിമതരുടെ നീക്കത്തോട് സിപിഎമ്മിന് എതിർപ്പ്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് മുൻ അധ്യക്ഷൻ പി ടി റഹീം എംഎൽഎയുടെ സഹകരണവും വിമതർക്ക് ലഭിക്കില്ല. ലയനസമയത്തെ ഉപാധികൾ പാലിക്കാത്തതും ആഗ്രഹിച്ച പി എസ് സി അംഗത്വം ലഭിക്കാത്തതുമാണ് ഐ എൻ എല്ലിലെ പഴയ നാഷണൽ സെക്യുലർ കോൺഫറൻസുകാരെ ചൊടിപ്പിച്ചത്. ഐ എൻ എൽ നേതൃത്വവുമായി കലഹിച്ച ഇവർ നാഷണൽ സെക്യുലർ കോൺഫറൻസ് പാർട്ടി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് നമ്മളോട് സഹകരിക്കാം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഒരു സമാന ചിന്താഗതിക്കാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാകുകയും വളരെ നിരാശാജനകമായി ഇങ്ങനെ ഒരു വർക്കിംഗ് കമ്മിറ്റി ഐ എൻ എല്ലിൻ്റെ കൂടുകയും വളരെ നിരാശാജനകമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തിട്ടുള്ളത്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് പ്രതിനിധിയായി 2016 നിയമസഭയിലെത്തിയ വി അബ്ദുറഹിമാൻ ഇപ്പോൾ സി പി എം സ്വതന്ത്രനാണ്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് അധ്യക്ഷനായിരുന്ന പി ടി റഹീം എം എൽ എയും സി പി എം സ്വതന്ത്രനായാണ് ജയിച്ചത്. രണ്ടുപേരും നാഷണൽ സെക്യുലർ കോൺഫറൻസിൻ്റെ ഭാഗമാകാൻ ഇനി തയ്യാറല്ല. പാർട്ടി പുലർത്തി വരുന്നവരോട് താൽപ്പര്യമില്ലെന്ന സൂചനയാണ് സി പി എം നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.